നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് മാനിറ്റിക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ഒരു ടോയാണ്. ടോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ആ ഒരു മോഡൽ ഇപ്പോഴും മാറിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. അതായത് നമ്മൾ പള്ളിപ്പെരുന്നാളിനും അല്ലെങ്കിൽ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് കാണുന്ന ഒരു ചെറിയ ബോട്ട്, അതായത് നമ്മൾ തിരി കത്തിച്ച് വെച്ച് ഓടിക്കുന്ന ഒരു ബോട്ടുണ്ട്. അപ്പോൾ അത് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലുള്ള രണ്ട് കോള ക്യാനാണ്, പിന്നെ നമ്മുടെ പശ വുഡ് ഫുല്ല് വേണം. അതുകൂടാതെ നമുക്ക് നോസ് പ്ലെയർ, മാർക്കർ, എം സിയിൽ, പിന്നെ സിസർ വേണം. പിന്നെ നമുക്കൊരു ചെറിയ നൈഫ് കൂടെ വേണം. ഇത് ഇനി നമുക്ക് വേണ്ടത് ഒരു മെറ്റൽ ട്യൂബാണ്. ഞാനിവിടെ എടുത്തേക്കെന്ന് വെച്ചാൽ റേഡിയോയുടെ എയറിലാണ്. ഇതൊരു ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് ഷോപ്പിൽ നിന്ന് ഞാൻ എടുത്ത ട്യൂബാണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിന് വരുന്ന കോപ്പർ ട്യൂബാണെങ്കിലും മതിയാവും. അടുത്തായിട്ട് രണ്ട് സ്ട്രോ എടുത്തിട്ടുണ്ട്. നമ്മുടെ ജ്യൂസൊക്കെ കുടിക്കുന്ന ടൈപ്പ് സ്ട്രോ ആണിത്. ആദ്യമായിട്ട് ഈ ക്യാനിൻ്റെ രണ്ട് എൻഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. രണ്ട് എൻഡും നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി ഇത് നടുകി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു ഷീറ്റ് പോലെ നമുക്ക് ആക്കിയെടുക്കണം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ഷീറ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നൂർത്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ മറ്റേ ക്യാനും ഒന്ന് കട്ട് ചെയ്ത് ഷീറ്റ് പോലെ ആക്കണം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അതൊരു പേപ്പർ എടുത്തിട്ട് അതേ അളവിൽ നമ്മൾ ആ ഷീറ്റ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഈ പേപ്പർ കട്ട് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ പേപ്പറിൽ ആ ബോട്ടിൻ്റെ ഷേപ്പ് ആദ്യം ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കുക, ഏകദേശം നടുക്കായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അതുപോലെ തന്നെ മടക്കിയെടുക്കുക. വീണ്ടും ഇത് നടുക്കൂടെ ഒന്നുകൂടെ ഒന്ന് മടക്കിയെടുക്കുക. ഇനി നമുക്കൊന്ന് നൂർത്തെടുക്കാം. ഇതിനൊരു മൂന്ന് മടക്ക് കാണും. ഇനി അത് നമുക്ക് എന്താ സെൻറ്ററിൽ നിന്നൊന്ന് മടക്കിയെടുക്കാം. മുടക്കിയതിന് ശേഷം നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം ചരിച്ച് ഒന്ന് കട്ട് ചെയ്യുക. ഇനി ഈ ഭാഗം കൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. ഇനി ഇത് നിവർത്തെടുക്കുക. ഇനി ഈ ഭാഗം, ഈ അകം അകത്ത് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി അത് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഷേപ്പിലായിരിക്കും ഇരിക്കുക. നമ്മൾ ആ ഷീറ്റിൽ ഒന്ന് വെട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് പേപ്പർ ഇതിലേക്കൊന്ന് സെലോ ടേപ്പിൽ ഒട്ടിച്ചേക്കുവാണ്. ഇനി നമുക്കൊന്ന് വെട്ടിയെടുക്കുക. ഇത് ഒന്ന് വരയ്ക്കാം ആദ്യം. അപ്പോൾ നമ്മളിത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സ്കെയിൽ വെച്ചിട്ട് ഇതൊന്ന് ബെൻഡ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ബെൻഡ് ആവാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വിടുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ നമുക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതുപോലെ തന്നെ ബാക്ക് സൈഡും കൂടെ ഒന്ന് ബെൻഡ് ചെയ്ത് ഇതുപോലെ എടുക്കണം. പിന്നെ നമ്മുടെ ഫ്രണ്ട് സൈഡും കൂടെ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് ചേർത്ത് വെച്ച് നമുക്കൊന്ന് ഒട്ടിക്കാം. ഇപ്പോഴത്തെ ഒരു ബോട്ടിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ആദ്യമായിട്ട് ബാക്ക് സൈഡ് ഒന്ന് ഒട്ടിക്കാം. പിന്നെ നമുക്ക് ഫ്രണ്ട് സൈഡ് ഇത് ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. പക്ഷേ ഇത് ലീക്ക് ചെയ്യും, നമ്മൾ എം സിയിൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്ത് വെച്ചെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് എം സിയിൽ കൊണ്ടിട്ട് ഇതിൻ്റെ ജോയിൻറ്റുകളൊക്കെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ക്യാനിൻ്റെ ചുവടുവശമാണ്. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ എഞ്ചിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പാർട്ട്. ഇവിടെ നമുക്ക് രണ്ട് ഹോൾ ഇടണം. എന്തിനാണെന്ന് വെച്ചാൽ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് പൈപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഹോൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഹോൾ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്ന് വെച്ചാൽ രണ്ട് പൈപ്പാണ്. നമ്മൾ ആദ്യം കാണിച്ച ആ ഏരിയയിൽ കട്ട് ചെയ്തെടുത്താണ് ഈ രണ്ട് പൈപ്പ്. ഇത് ഇനി നമുക്ക് ഈ പറഞ്ഞ ഹോളിലേക്ക് കയറ്റി ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പം ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് പൈപ്പ് അകത്തോട്ടൊന്ന് കയറ്റി വെക്കാം. പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ജോയിൻ്റ് വശത്ത് നമുക്കൊന്ന് പശ തേച്ച് കൊടുക്കാം. അരലൈറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ജോയിൻ്റ് വരുന്ന ഭാഗത്തൊന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം.
നമ്മൾ ഒട്ടിച്ച് വെച്ച പൈപ്പ് നല്ലതായിട്ട് അവിടെ സെറ്റായിട്ടുണ്ട്, പക്ഷേ നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് നമ്മൾ ഇതുപോലൊരു ചെറിയ പീസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യണം. നല്ല എയർ ടൈറ്റ് ആയിരിക്കണം, കാരണം നമുക്ക് ഇതിനകത്താണ് നമ്മുടെ കംപ്രഷൻ നടക്കുന്നത്, എഞ്ചിൻ്റെ കംപ്രഷൻ നടക്കുന്നത് ഇതിനകത്താണ്. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് ഇങ്ങനെ ഇതുപോലെ ബെൻഡ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ ബെൻഡ് ചെയ്ത പോർഷൻ നമുക്കൊന്ന് എയർ ടൈറ്റ് ആക്കണം, അതുകൊണ്ട് വീണ്ടും നമ്മൾ റോളറായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. നമ്മുടെ പശ അപ്പം നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് ആ പൈപ്പ് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം കയറാതിരിക്കാനായിട്ട് ഈ ഒരു പീസിൻ്റെ അവിടെ അറലൈറ്റ് വീണ്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം കാണിച്ച സ്റ്റോവ് നമ്മൾ ഇതുപോലെ ബെൻഡ് ചെയ്ത് ഇതിലേക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ മറ്റേ പൈപ്പും ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മുടെ പൈപ്പിൻ്റെ നീളം കുറച്ച് കുറച്ചിട്ടുണ്ട്. അപ്പം ഈ പൈപ്പ് വഴിയാണ് നമ്മുടെ പവർ ഡെലിവറി നടക്കുന്നത്. നമ്മുടെ ബോട്ടൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു കാർഡ് ബോർഡിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അതിൻ്റെ ഫ്രണ്ട് വശം ടോപ്പുമാണ്, ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്തിട്ടുണ്ട് അത്. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ പണി തീർന്നിട്ടുണ്ട്. അതിൻ്റെ ടോപ്പും ഫ്രണ്ടും എല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഫ്യൂവൽ കൊടുക്കുക. അതിന് വേണ്ടി ഞാനൊരു കുപ്പിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൽ തിരിയും എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇത് എണ്ണയാണ്, നമ്മുടെ ജസ്റ്റ് നോർമൽ എണ്ണയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു പൈപ്പിലേക്ക് നമ്മളൊന്ന് വെള്ളം ഫില്ല് ചെയ്യണം. വെള്ളം നിറച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫ്യൂവൽ തിരി കത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ തിരി നമ്മുടെ ചേമ്പറിൻ്റെ അടിയിലേക്ക് ഇതുപോലെ ഇതൊക്കെ ഇറക്കി വെക്കാം. അപ്പോൾ ചേമ്പറിനുള്ളിൽ ഓൾറെഡി വെള്ളം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളം ചൂടാകുമ്പോഴത്തേക്ക് ഒരു പ്രഷർ അതിനകത്തുണ്ടാവും. ആ പ്രഷർ ഈ പൈപ്പ് വഴി പുറന്തള്ളപ്പെടും. അങ്ങനെയാണ് നമ്മുടെ ബോട്ട് മുന്നോട്ട് നീങ്ങുന്നത്. കുറച്ചുകൂടെ ഫ്യൂവൽ ആഡ് ചെയ്യാം. ഇത് നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പം ചെറുതായിട്ട് ബബിൾസ് വരും നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം നമ്മുടെ അത് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ചെറുതായിട്ട് ഹീറ്റ് ആയിരുന്നു, നമ്മൾ വർക്കിംഗ് ആയിട്ടുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് ശരിക്കും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ടോപ്പ് മാറ്റിയത്. നമ്മുടെ ചേമ്പർ വൈബ്രേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാം. ഇപ്പം നമ്മുടെ ബോട്ടിൻ്റെ സൗണ്ടും നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ഒരു ഇതാണ്. നമുക്ക് രണ്ട് ക്യാൻ മാത്രം മതി അത് ഉണ്ടാക്കാനായിട്ട്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തു നിന്ന് പർച്ചേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും സക്സസ് ആകും. ദിസ് ഈസ് വിഷ്ണു ഷാനിങ് ഓഫ്.